അവൻ ഗോൾ ഹൗസ് ഓൾഡ് ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതേകാൻ കല്ലറയ്ക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വല്ല ഹൗസ്, ജ്വല്ല ജംഗ്ഷൻ, പയ്യന്നൂർ, സിൻസ് 1938. ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ, ഓൾഡ് ബസ് സ്റ്റാൻഡ്, മെയിൻ റോഡ്, പയ്യന്നൂർ. കോഓപ്പറേറ്റീവ് നാഷണൽ കോളേജ്, പെരുമ്പ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഓണവിപണിയിൽ കണ്ണൂർ ജില്ലയിൽ ഒന്നാമതായി പയ്യന്നൂരിലെ കുടുംബശ്രീ. ജില്ലയിൽ പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ ഒന്നാമതെത്തിയത് 21,39,040 രൂപയുടെ ഓണക്കാല വിറ്റുവരവിലൂടെ. ഉപയോഗശൂന്യമായി മാസങ്ങളായിട്ടും തൃക്കരിപ്പൂർ ഐടി മിനി സ്റ്റേഡിയം നവീകരണം നടത്താതെ പഞ്ചായത്ത് അധികൃതർ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മാസങ്ങൾക്ക് മുമ്പേ ചരൽമണ്ണിറക്കിയതിനാൽ മൈതാനം കായിക താരങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥ. നാൽപ്പത്തിയേഴാമത് സംസ്ഥാന സബ് ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പിന് തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. TA മധുസൂദനൻ MLA ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാസങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുമ്പോഴും പരിഹാര നടപടികൾ സ്വീകരിക്കാതെ ജല അതോറിറ്റി. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി തായനേരി തുമ്പക്കുവൽ റോഡിൽ അധികൃതരുടെ കെടുകാര്യസ്ഥത കാരണം കഴിഞ്ഞ 6 മാസമായി പാഴായിപ്പോയത് 100,000 ലിറ്റർ കുടിവെള്ളം. വാർത്തകൾ വിശദമായി. ഓണവിപണിയിൽ കണ്ണൂർ ജില്ലയിൽ ഒന്നാമതായി പയ്യന്നൂരിലെ കുടുംബശ്രീ. 21,39,040 രൂപയുടെ വിറ്റുവരവിലൂടെയാണ് ജില്ലയിൽ പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ ഒന്നാമതെത്തിയത്. പയ്യന്നൂർ നഗരസഭാ ഷേണായി സ്ക്വയറിൽ സെപ്റ്റംബർ 5 മുതൽ 14 വരെ 10 ദിവസങ്ങളിലായി ഒരുക്കിയ ഓണം പരമ്പരാഗത കാർഷിക വ്യവസായ ചന്തയിലൂടെയും പെരുമ്പ സ്ഥിരം വിപണന കേന്ദ്രത്തിലൂടെയും കാനായി, കോറം, കണ്ടോത്ത് എന്നിവിടങ്ങളിലായി ഒരുക്കിയ ഓണച്ചന്തയിലൂടെയും 21,39,040 രൂപയുടെ വിറ്റുവരവിലൂടെ ജില്ലയിൽ പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ ഒന്നാമതെത്തി. നഗരസഭയിലെ വിവിധ കുടുംബശ്രീ ഗ്രൂപ്പുകളുടെ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങളുടെ വിറ്റുവരവിലൂടെയാണ് പയ്യന്നൂർ നഗരസഭ ഒന്നാമതെത്തിയത്. ന്യായമായ വിലകൾക്ക് നാടൻ പച്ചക്കറികൾ തുടങ്ങി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ഗുണഭോക്താക്കൾക്ക് എത്തിക്കുന്നതിന് ഇതിലൂടെ സാധിച്ചുവെന്നും വിലക്കയറ്റം ഒരു പരിധിവരെ തടയാൻ നഗരസഭയുടെ കുടുംബശ്രീ വിപണിയിലൂടെ സാധ്യമായിട്ടുണ്ടെന്നും കഴിഞ്ഞ വർഷം ഓണവിപണിയിൽ പയ്യന്നൂരിലെ കുടുംബശ്രീക്ക് 1st place നേടുന്നതിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ചെയർപേഴ്സൺ KV ലളിത പറഞ്ഞു. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഉപയോഗശൂന്യമായി മാസങ്ങളായിട്ടും തൃക്കരിപ്പൂർ ഐടി മിനി സ്റ്റേഡിയം നവീകരണം നടത്താതെ പഞ്ചായത്ത് അധികൃതർ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മാസങ്ങൾക്ക് മുമ്പേ ചരൽ മണ്ണിറക്കിയതിനാൽ മൈതാനം കായിക താരങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. തൃക്കരിപ്പൂർ ഐടി മിനി സ്റ്റേഡിയം ഉപയോഗശൂന്യമായി മാസങ്ങളായിട്ടും നടപടിയില്ല. സ്റ്റേഡിയം നവീകരണത്തിനായി മൈതാനത്ത് ചരൽമണ്ണിറക്കിയത് കാരണം മാസങ്ങളായി കായിക താരങ്ങൾക്ക് മൈതാനം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല. പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി സ്റ്റേഡിയം നവീകരണത്തിനാണ് മൈതാനത്ത് ചരൽമണ്ണിറക്കിയത്. എന്നാൽ ഇതുവരെയും നവീകരണം തുടങ്ങിയില്ല. മുൻപും സ്റ്റേഡിയത്തിന്റെ അരികിലെ മരങ്ങൾ മൈതാനത്ത് മുറിച്ചിട്ടതുകൊണ്ടും മാസങ്ങളോളം കുട്ടികൾക്ക് ഇവിടെ കളിക്കാൻ സാധിച്ചിരുന്നില്ല. പിന്നീട് നാട്ടുകാരുടെയും കായിക താരങ്ങളുടെയും നിരന്തര ആവശ്യത്തിനൊടുവിലാണ് മൈതാനത്ത് നിന്നും മരങ്ങൾ മാറ്റിയത്. ചരൽമണ്ണ് നിരത്തി കുട്ടികൾക്ക് കളിക്കാനെങ്കിലും മൈതാനം ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ ആവശ്യം. നെറ്റ്‌വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. 47th സംസ്ഥാന സബ് ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പിന് തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. TA മധുസൂദനൻ MLA ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PV ശ്രീധരൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 14 ജില്ലകളിൽ നിന്നുമുള്ള 500-ലധികം കായിക താരങ്ങളാണ് മത്സരിക്കുന്നത്. ചാർഗഡിൽ വച്ച് നടക്കുന്ന നാഷണൽ സബ് ജൂനിയർ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള കേരള ടീമിനെ ഈ ടൂർണമെന്റിൽ നിന്നും തെരഞ്ഞെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന ഖോഖോ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് GV പിള്ള അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സന്തോഷ് SM, തായനേരി മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി പ്രസിഡന്റ് ഇസ്മായിൽ,
പിടിഎ മെമ്പർ ലത്തീഫ് കോച്ചൻ, മദർ പിടിഎ പ്രസിഡന്റ് ബിന്ദു എം, കൊക്കോ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ടി മനോജ് എന്നിവർ സംസാരിച്ചു. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കണ്ണൂർ, പാലക്കാട്, മലപ്പുറം, ആലപ്പുഴ എന്നീ ടീമുകളും ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ടീമുകളും സെമി ഫൈനലിൽ പ്രവേശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. മാസങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുമ്പോഴും പരിഹാര നടപടികൾ സ്വീകരിക്കാതെ ജല അതോറിറ്റി. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി തായ്നേരി തുമ്പക്കോവൽ റോഡിൽ കഴിഞ്ഞ 6 മാസമായി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് അധികൃതരുടെ കെടുകാര്യസ്ഥത കാരണം പാഴായിപ്പോയത്. തോരാ മഴ പെയ്തതിന്റെ പരിണിതഫലമായി കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല ഈ കാണുന്നത്. പയ്യന്നൂർ ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപത്തെ തായ്നേരി തുമ്പക്കോവൽ റോഡിൽ വെറുതെ പാഴായിപ്പോകുന്ന വെള്ളം പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടേണ്ടതായിരുന്നു. മാസങ്ങളായി ജല അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി ഇവിടെ ഇങ്ങനെ കുടിവെള്ളം പാഴായിപ്പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ഒരു കുലുക്കവുമില്ല എന്ന് തന്നെ പറയണം. മഴക്കാലമായാലും വേനൽക്കാലമായാലും പ്രദേശവാസികൾ അത്യാവശ്യ കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന വെള്ളമാണ് അധികൃതരുടെ അനാസ്ഥ കാരണം വെറുതെ പാഴായിപ്പോകുന്നത്. കഴിഞ്ഞ 6 മാസമായി ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇത്തരത്തിൽ ഒഴുക്കിക്കളഞ്ഞത്. പലതവണ നാട്ടുകാർ പരാതിപ്പെട്ടിട്ടും ഇതിന് ഒരു കാര്യവും ഉണ്ടായില്ലെന്നാണ് അവർ പറയുന്നത്. ഏകദേശം 2 മാസത്തോളമായി ഈ വെള്ളം ഇങ്ങനെ പൈപ്പ് പൊട്ടിച്ച് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം 1 കിലോമീറ്റർ വരെ ദൂരത്തിൽ വെള്ളം ഒഴുകി പോകുന്നുണ്ട്. ജനങ്ങൾക്കും പോകുന്നവർക്കും ഭയങ്കര കഷ്ടപ്പാടാണ്. റോഡും ആകെ തകരാറായിട്ടായിരുന്നു. വെള്ളം കെട്ടിയത് എപ്പോഴും വെള്ളം കെട്ടിയിരുന്നുകൊണ്ട് റോഡ് വളരെ മോശമായിട്ടുള്ളത്. ജലപ്രവാഹം നിർബാധം തുടരുന്നതിനാൽ റോഡിൽ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുവഴി പോകുന്ന വാഹനങ്ങൾക്ക് ഇത് അപകടക്കെണി ഒരുക്കുകയും ചെയ്യുന്നു. അതിനാൽ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബിസൻ ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. ടി മധുസൂദനൻ എംഎൽഎ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ ചടങ്ങിൽ മുഖ്യാതിഥിയായി. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് KN223 നേതൃത്വത്തിൽ ബിസൻ ഏകദിന പരിശീലന കളരി സംഘടിപ്പിച്ചു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ M. പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് SPC CPO CV രാജു, കഴിഞ്ഞ 13 വർഷം SPCA നയിച്ച മിനി നമ്പ്യാർ എന്നിവരെ ആദരിച്ചു. തുടർന്ന് സൈബർ രംഗത്തെ ചതിക്കുഴികളും പ്രതിരോധവും എന്ന വിഷയത്തിൽ ശ്രീനാഥ് ഗോപിനാഥ് ക്ലാസ് എടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പയ്യന്നൂർ ബ്രാഞ്ചിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടന്നു. സോണൽ മാനേജർ ജി വെങ്കടരമണൻ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. ഇൻഷുറൻസ് മേഖലയിലെ ഏറ്റവും മികച്ച പൊതുമേഖലാ സ്ഥാപനമായ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പയ്യന്നൂർ ബ്രാഞ്ചിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം സോണൽ മാനേജർ ജി വെങ്കടരമണൻ ഭദ്രദീപം തെളിയിച്ച് നിർവഹിച്ചു. തമിഴിലൊരു ചൊല്ലുണ്ട്, അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടിച്ച ഒരു അവസ്ഥയിലടക്കിയാണ്. സോ ആ അവസ്ഥയിലെന്ന് തമിഴ് അവസ്ഥയിലെന്ന് പിന്നെ മലയാളം അവസ്ഥയ്ക്ക് നല്ലവണ്ണം മാറിയിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നി ഈ ബ്രാഞ്ചിൽ കയറുമ്പോൾ. ബിക്കോസ് എൻ്റെ ഓർമ്മ ഈ ബിൽഡിങ്ങിൽ ഞാൻ നേരത്തെ ഇവിടെ SDM ആയിരുന്നപ്പോൾ വന്നപ്പോൾ ഈ മറ്റെന്താ പറയുക ഈ പൈപ്പിങ്ങും മറ്റെന്താ പറയുക ഇലക്ട്രിക്കൽ കണക്ഷനും വയറിങ്ങും പിന്നെ ക്യാഷ് കൗണ്ടർ എനിക്ക് തോന്നുന്നു ബിൽഡിംഗിൽ നിന്ന് ബ്രാഞ്ചിൽ കയറിയിട്ടില്ല, ഡിവോഴ്സ് ഏജൻസ് റൂം മുകളിലാണെന്ന് തോന്നുന്നല്ലേ. ആ അതാണ് ഇപ്പോൾ വളരെ ഒരു ഒരു ഇത് കാണും, അയ്യോ എന്താ ഇത് ബ്രാഞ്ചിൽ വന്നിട്ടുണ്ട്. ബട്ട് ഐ എം റിയലി വെരി ഹാപ്പി, താങ്ക്സ് ടു മിസ്റ്റർ ജയശീലൻ ആൻഡ് ടീം. ചടങ്ങിൽ സോണൽ ചീഫ് എഞ്ചിനീയർ ആർ ജയശീലൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സീനിയർ ഡിവിഷണൽ മാനേജർ ബി അജീഷ് സ്വാഗതവും ബ്രാഞ്ച് മാനേജർ വി സതീഷ് കുമാർ നന്ദിയും പറഞ്ഞു. LIC കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കു പുറമെ പയ്യന്നൂർ ബ്രാഞ്ചിലെ ഓഫീസർമാർ, ഡെവലപ്മെന്റ് ഓഫീസർമാർ, സ്റ്റാഫ് അംഗങ്ങൾ, വിരമിച്ച ജീവനക്കാർ, ഏജന്റുമാർ, പോളിസി ഉടമകൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്റ്റുഡൻസ് പോലീസ് ഏകദിന പരിശീലന കളരിയുടെ ഭാഗമായി മാധ്യമാതരം സംഘടിപ്പിച്ചു. പയ്യന്നൂർ DYSP കെ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വിവിധ പുരസ്കാരങ്ങൾ നേടിയ പയ്യന്നൂരിലെ മാധ്യമ പ്രവർത്തകരായ M. ജഗന്നിവാസ്, T. ഭരതൻ, രാഘവൻ കടന്നപ്പള്ളി, സുധീഷ് P, KN. വർഷ എന്നിവരെയാണ് ആദരിച്ചത്. SPC കണ്ണൂർ റൂറൽ ADNO K. പ്രസാദ് മുഖ്യാതിഥിയായി.
നഗരസഭാ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ പ്രസ് ഫോറം പ്രസിഡന്റ് രാജീവൻ പച്ച മുഖമൊഴി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. അടിയന്തര സഹായം നൽകാത്ത കേന്ദ്ര സർക്കാരിനെതിരെ കള്ളക്കണക്കും ഫണ്ടുതട്ടിപ്പും നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ അഴിമതി ഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാറമേലിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഡിസിസി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. ഡിസിസി ജനറൽ സെക്രട്ടറി എ പി നാരായണൻ പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് കെ ടി ഹരീഷ് അധ്യക്ഷത വഹിച്ചു. ഡിസിസി മെമ്പർ എം പ്രദീപ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കെ വി ഭാസ്കരൻ, നവനീത നാരായണൻ, പി വി പ്രിയ, ടി കുഞ്ഞികൃഷ്ണൻ, കെ എം വിജയൻ, രവി പറമ്പത്ത്, എൻ പി രാജീവൻ എന്നിവർ പ്രസംഗിച്ചു. കാറമേൽ റേഷൻ ഷോപ്പ് പരിസരത്തു നിന്നും തുടങ്ങിയ പ്രകടനത്തിന് കെ എം ഉമേശൻ, ലതിക കാറമേൽ, എം വി വത്സല, വി വി രഞ്ജിത്ത്, കെ കെ അശോക് കുമാർ, അബ്ദുൽ ഖാദർ, രാജേഷ്, ലളിത വേണുഗോപാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വലിയ തോതിലുള്ള സഹായം ചെയ്തു. ജെസിബി ഉൾപ്പെടെ ഒരു നയാപൈസ ചെലവില്ലാതെ സർക്കാരിന് ഒരു നയാപൈസ പോലും ചെലവില്ല. എന്നിട്ടും കോടിക്കണക്കിന് ഉറുപ്പിയാണ് കള്ളക്കണക്കെഴുതി. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ മാത്തിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. എന്തെങ്കിലും അസുഖം പിടിപെട്ടാൽ 10 കിലോമീറ്റർ ദൂരത്തുള്ള പയ്യന്നൂരിലെ ആശുപത്രിയെയാണ് പ്രദേശവാസികൾ സമീപിക്കേണ്ടത്. കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തിന്റെ കീഴിൽ മാത്തിലുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ കിടത്തി ചികിത്സ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിവിധ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചികിത്സാ സൗകര്യം ഒരുക്കേണ്ടത്. ദിവസേന 100 കണക്കിന് ആളുകളാണ് ചികിത്സ തേടി ഇവിടെ എത്തുന്നത്. ഈ പഞ്ചായത്തിൽ നിന്നു മാത്രമല്ല സമീപ പഞ്ചായത്തുകളിൽ നിന്നും നിരവധി പേർ ഇവിടെ ചികിത്സ തേടി എത്താറുണ്ട്. രാത്രിയായാൽ ടൗണിൽ ഒരു ഡോക്ടറുടെ സേവനവും ലഭ്യമില്ല. എന്തെങ്കിലും അസുഖം പിടിപെട്ടാൽ 10 കിലോമീറ്റർ ദൂരത്തുള്ള പയ്യന്നൂരിലെ ആശുപത്രികളെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കേണ്ടത്. കിടത്തി ചികിത്സ ആരംഭിക്കണം. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് മാത്രമല്ല എരമംകുട്ടൂർ പഞ്ചായത്തിലെ ചില വാർഡുകളിലെ ജനങ്ങൾക്ക്, കയ്യൂർ ചീമേരി പഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക്, അതുപോലെ പെരിങ്ങോം മൈക്കർ പഞ്ചായത്തിലെ കാങ്കോൽ ആലപ്പടമ്പിരി തൊട്ടടുത്ത പ്രദേശത്തിലെ ജനങ്ങൾക്ക്, അതുപോലെ കരുളൂർ കൊല്ലം പഞ്ചായത്തിലെ സാമൂഹ്യത്തിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഗുണകരമാണ് മാത്തിൽ സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ ആരംഭിച്ച. എന്തെങ്കിലും രോഗം പെട്ടെന്ന് പിടിപെട്ടാലും കാര്യം ഗുരുതരമാകും. വൈകാതെയെങ്കിലും ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ അനുവദിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. മാധ്യമപ്രവർത്തകനും ചെറുവത്തൂർ പ്രസ് ഫോറം അംഗവുമായിരുന്ന പ്രകാശൻ കുട്ടമത്തിന്റെ 7ാം ചരമവാർഷികത്തിൽ പ്രസ് ഫോറം നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തി. സിനിമാ നടൻ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചെറുവത്തൂർ മേഖലയിലെ മാധ്യമ പ്രവർത്തന രംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന സീനറ്റ് ചാനൽ ക്യാമറമാൻ പ്രകാശൻ കുട്ടമത്തിന്റെ ഓർമ്മകൾക്ക് 7 ആണ്ട് തികയുന്ന വേളയിൽ ചെറുവത്തൂർ പ്രസ് ഫോറം ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കുഞ്ഞിന്റെ ദിവസം അതിനു മുമ്പ് അരമണിക്കൂർ മുമ്പ് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് നീലേശ്വരം പള്ളിക്കരയിലെ മേൽപ്പാലത്തിന്റെ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. ആ പള്ളിക്കര മേൽപ്പാലം യാഥാർത്ഥ്യമാണ്. പക്ഷേ ആ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സമരത്തിൽ പങ്കെടുക്കുന്നതും അതോടൊപ്പം തന്നെ ആ സമരം റിപ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി നിരവധി തവണ ആ വേദികളിലെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് പ്രകാശൻ കുട്ടമത്തോട് 7 വർഷമായി നമ്മോടൊപ്പം ഇല്ലാതായി. പ്രസിഡന്റ് രജീഷ് കുളങ്ങര അധ്യക്ഷത വഹിച്ചു. വിനയൻ പിലിക്കോട് അനുസ്മരണ പ്രഭാഷണം നടത്തി. പ്രസ് ഫോറം സെക്രട്ടറി ദിജേഷ് പട്ടോട്, മുൻ സെക്രട്ടറി ടി രാജൻ, തൃക്കരിപ്പൂർ പ്രസ് ഫോറം പ്രസിഡന്റ് ഉർമീസ് തൃക്കരിപ്പൂർ, പ്രകാശൻ മാണിയാട്ട്, മുകുന്ദൻ ആലപ്പടമ്പൻ, ഉദിനൂർ സുകുമാരൻ, പി വി ചന്ദ്രൻ, അജേഷ് കരക്കേരു എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൈതപ്രത്ത് പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. പൊതുയോഗം കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കടന്നപ്പള്ളി പാണപ്പുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടന്നു. പൊതുയോഗം കെ പി സി സി മെമ്പർ എം പി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഡി സി സി സെക്രട്ടറി കെ ബ്രിജേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കെ പി മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. കെ കെ പി ബാലകൃഷ്ണൻ, സന്ദീപ് പാണപ്പുഴ, അക്ഷയ് പറവൂർ, സി വി നാരായണൻ, എ കെ ശങ്കരൻ, പി എസ് നാരായണൻ, പുഷ്പ മോഹനൻ, എൻ കെ സുജിത്ത്, മനോജ് കൈതപ്രം, ദീപു പാണപ്പുഴ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്.
കാട്ടിലാത്ര. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പിലാത്തറ ചുമടുതാങ്ങിയിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ സമ്മേളനം പിലാത്തറ ചുമടുതാങ്ങിയിൽ നടന്നു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായി സ്വപ്നങ്ങൾ വന്നിട്ട് അങ്ങനെയാണ് മനുഷ്യൻ പടിപടിയായി ലോകത്ത് വളർന്നു വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, ഇപ്പോൾ ഒരു മനുഷ്യൻ കുറേ കാലം ആരോടും സംസാരിക്കാതെ അല്ലെങ്കിൽ മനുഷ്യരോടൊന്നും ഇടപെടാതെ ഒരു കാട്ടിലോ അല്ലെങ്കിൽ വനപ്രദേശത്തോ കഴിയുകയാണെന്ന് വിചാരിക്കും. AICM മേഖലാ പ്രസിഡന്റ് ലതീഷ് പലോറ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSLC പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദനം ജില്ലാ പ്രസിഡന്റ് എൻ രാജേഷ് നിർവഹിച്ചു. രാജീവൻ കണ്ണാടിപ്പറമ്പ് ജില്ലാ സംഘടനാ റിപ്പോർട്ടും പ്രകാശൻ MC മേഖലാ റിപ്പോർട്ടും പ്രസാദ് CB വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. അനിൽകുമാർ, സുധാകരൻ PP, തമ്പാൻ TV, അബ്ദുൾ സത്താർ, ഏകനാഥ് പുത്തൻകുടി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ കമ്പനികളുടെ പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. നാടകകലയുടെ ഉന്നതിയിൽ നിൽക്കുന്ന ഉദിനൂരിന്റെ പാരമ്പര്യം പുതുതലമുറയിലേക്ക് എത്തിക്കുന്നതിനായി രൂപം കൊണ്ട ഉദിനൂർ തിയേറ്റർ വില്ലേജ് ഉദ്ഘാടനവും ഉടയോൾ നാടക അവതരണവും സെപ്റ്റംബർ 21-22 തീയതികളിലായി നടക്കും. തിയേറ്റർ വില്ലേജിന്റെ ഉദ്ഘാടനം നാടക സിനിമാ നടൻ മുഹമ്മദ് പേരാമ്പ്ര നിർവഹിക്കുമെന്ന് സംഘാടകർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ഉദിനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന നാടകാവതരണത്തിന്റെ ഭാഗമായി പ്രദേശത്തെ നാടക പ്രവർത്തകരുടെ ഒത്തുചേരലും നടക്കും. 6 പതിറ്റാണ്ടോളമായി ഉദിനൂർ ഗ്രാമത്തിലെയും പരിസരങ്ങളിലെയും നാടക പ്രവർത്തകരായിരുന്ന പഴയ തലമുറയിലുള്ളവർ അനുഭവങ്ങൾ പങ്കിടുന്ന നടന സാക്ഷ്യം സെപ്റ്റംബർ 21 ഉച്ചകഴിഞ്ഞ് നടക്കും. EV ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. കൃഷ്ണകുമാർ പള്ളിയെത്ത് മോഡറേറ്റർ ആയിരിക്കും. 22 വൈകുന്നേരം 5 തിയേറ്റർ വില്ലേജിന്റെ ഉദ്ഘാടനം മുഹമ്മദ് പേരാമ്പ്ര നിർവഹിക്കും. ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവ് നീലേശ്വരം വി ശശിയെ ആദരിക്കും. അംബികാസുധൻ മാങ്ങാട് മുഖ്യാതിഥിയായിരിക്കും. 2 ദിവസങ്ങളിലും രാത്രി 7 ഉടയോൾ നാടകം അരങ്ങേറും. അംബികാസുധൻ മാങ്ങാടിന്റെ പകർനാട്ടം എന്ന നീണ്ടകഥയ്ക്ക് EV ഹരിദാസ് ആണ് സംവിധാനം നിർവഹിച്ചത്. 5 വനിതകളടക്കം 10 പേരാണ് നാടകത്തിൽ വേഷമിടുന്നത്. ഭാരിച്ച സാമ്പത്തിക ബാധ്യത നാടക സംഘങ്ങളെ നാടകരംഗത്ത് നിന്നും മാറ്റി നിർത്തുന്ന പുതിയ കാലത്ത് ഒരു സ്ഥിരം തിയേറ്റർ എന്ന ലക്ഷ്യവുമായാണ് ഉദിനൂർ തിയേറ്റർ വില്ലേജ് രൂപീകരിച്ചതെന്ന് ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. ദാമുകാര്യത്ത് EV ഹരിദാസ്, VP നാരായണൻ, VV ഹരിത, ഗോപികാനാഥ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. പ്രവർത്തനത്തിന്റെ 2.5 പതിറ്റാണ്ട് പിന്നിടുന്ന തൃക്കരിപ്പൂർ റോട്ടറി ക്ലബ്ബ് തൃക്കരിപ്പൂർ CHS സെന്ററിന് ഡയാലിസിസ് മെഷീനുകൾ നൽകി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സജീവ പങ്കാളികളാവുന്നു. വൃക്കരോഗികൾക്ക് ആശ്വാസം നൽകി പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര റോട്ടറി ഫൗണ്ടേഷൻ സാമ്പത്തിക സഹായത്തോടെ സ്ഥാപിക്കുന്ന ഡയാലിസിസ് യൂണിറ്റിന് ഏതാണ്ട് 30 ലക്ഷത്തിൽ പരം രൂപ ചെലവ് വരും. സൗജന്യമായാണ് പൊതുജനങ്ങൾക്ക് സേവനം ലഭിക്കുകയെന്ന് റോട്ടറി ഭാരവാഹികൾ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. 22 രാവിലെ 10:30 CH സെന്ററിൽ നടക്കുന്ന ചടങ്ങ് രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉദ്ഘാടനം ചെയ്യും. റോട്ടറി ഗവർണർ ഡോക്ടർ സന്തോഷ് ശ്രീധർ മുഖ്യാതിഥിയായിരിക്കും. എം രാജഗോപാലൻ MLA, റോട്ടറി മുൻ ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാബ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. റോട്ടറി പ്രൊജക്ട് ചെയർമാൻ ഡോക്ടർ കെ സുധാകരൻ, കൺവീനർ MM രാജഗോപാലൻ നായർ, അസിസ്റ്റന്റ് ഗവർണർ CH അബ്ദുൾ റഹീം, KV ഗംഗാധരൻ, എം സുലൈമാൻ മാസ്റ്റർ എന്നിവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വയനാട് ദുരിതാശ്വാസ ഫണ്ട് കേന്ദ്ര സംസ്ഥാന നടപടികൾക്കെതിരെ മാതമംഗലം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനം സേവാദൾ ജില്ലാ പ്രസിഡന്റ് മധു എരമം ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാതമംഗലം ബസാറിൽ നടന്ന പ്രതിഷേധ പ്രകടനം സേവാദൾ ജില്ലാ പ്രസിഡന്റ് മധു എരമം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് NV ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് നേതാക്കളായ TM സദാനന്ദൻ മാസ്റ്റർ, ശ്രീധരൻ ആലന്തട്ട, കെ പ്രേമരാജ്, KSSPA നേതാവ് എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കോൺഗ്രസ് നേതാക്കളായ KP ശൈലേഷ് കുമാർ, T മുകുന്ദൻ, KP അബ്ദുൾ റസാഖ്, മുഹമ്മദ് കുഞ്ഞി പെരുവാമ്പ, ഇസ്മയിൽ ഹാജി, വിജിത് ടി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വർദ്ധിച്ചുവരുന്ന ജീവിതശൈലീ രോഗങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയുക, പ്രതിരോധിക്കാം എന്ന പരിപാടിയുടെ ഭാഗമായി മാത്തിൽ ടൗണിൽ വച്ച് ആരോഗ്യ പരിശോധന നടത്തി. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകി.
വ്യാപാരികൾ, ഓട്ടോ ചുമട്ട് തൊഴിലാളികൾ എന്നിവരുടെ ജീവിതശൈലി രോഗനിർണയത്തിന് അവർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പരിശോധിച്ചറിയുക എന്ന ലക്ഷ്യത്തോടെയാണ് ടൗൺ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. ജോലി തിരക്കുകൾക്കിടയിൽ ജീവിതശൈലി രോഗനിർണയം നടത്താൻ കഴിയാതെ പോകുന്നവരിൽ തളർച്ച, പക്ഷാഘാതം, കുഴഞ്ഞുവീഴൽ എന്നിവ കൂടുന്ന സാഹചര്യത്തിൽ ഇത്തരം ക്യാമ്പുകൾ പ്രയോജനപ്പെടുത്താൻ പൊതുസമൂഹം ശ്രദ്ധിക്കണമെന്ന് മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ടി ജയപ്രകാശ് പറഞ്ഞു. വ്യാപാര ആവശ്യാർത്ഥം അതുപോലെ തന്നെ വ്യാപാരികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് സമയലഭ്യത കുറവുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ടൗണിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം, അതായത് രക്തസമ്മർദ്ദം, പ്രമേഹം ഇവ പരിശോധിക്കുന്ന ഒരു ക്യാമ്പ് നടത്തുന്നത്. ഇങ്ങനെ നടത്തുമ്പോഴേ തന്നെ നമുക്ക് അവിചാരിതമായിട്ട് പല പുതിയ ആൾക്കാരെയും കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എം എൽ എസ് പി ഷിജിന ടി പി രോഗനിർണയം നടത്തി. വാർഡ് മെമ്പർ ശീതള കെ വി, വത്സല പി എം, വ്യാപാരി വ്യവസായ സെക്രട്ടറി അനിൽകുമാർ, മാത്തിൽ പ്രസ് ഫോറം ജോയിന്റ് സെക്രട്ടറി കുന്നുമ്മൽ രാജൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നാടക് പയ്യന്നൂർ മേഖലാ കൺവെൻഷന്റെ ഭാഗമായി പട്ടം അരങ്ങിന്റെ ആകാശത്തേക്ക് ഒരു കളിനൂൽ കുട്ടികളുടെ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മണ്ടൂർ അഴീക്കോടൻ സ്മാരക വായനശാലയിൽ നടന്ന ശില്പശാല നാടക പ്രവർത്തകനും നാടക് ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ സുരേഷ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പട്ടം അരങ്ങിന്റെ ആകാശത്തേക്ക് ഒരു കളിനൂൽ കുട്ടികളുടെ ഏകദിന ശില്പശാല മണ്ടൂർ അഴീക്കോടൻ സ്മാരക വായനശാലയിൽ നടന്നു. പടവ ചിൽഡ്രൻസ് തിയേറ്റർ മുഖ്യ പരിശീലകനും നാടക സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എൻ രഘുനാഥ്, നാടക പ്രവർത്തകരായ സുനീഷ് വടക്കുംപാടൻ, ശ്രീജിത്ത് വെള്ളവയൽ എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി. നാടക ജില്ലാ കമ്മിറ്റി അംഗം മണിമുക്കത്തിന്റെ അധ്യക്ഷതയിൽ നാടക പ്രവർത്തകനും നാടക ജില്ലാ കമ്മിറ്റി അംഗവുമായ കെ കെ സുരേഷ് മാഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ 45 കുട്ടികൾ പങ്കെടുത്തു. നാടക പയ്യന്നൂർ മേഖലാ സെക്രട്ടറി സജിത്ത് വിളയാൻകോട്, മേഖലാ കമ്മിറ്റി അംഗമായ ശരത്ചന്ദ്രൻ സി, ചന്ദ്രശേഖരൻ, നാടക അംഗങ്ങളായ കെ വി സന്തോഷ്, പി വിജയൻ, സി പി സുനിൽ, ടി വി സന്തോഷ്, അഴീക്കോടൻ കലാകേന്ദ്രം പ്രവർത്തകൻ സന്തോഷ് മുള്ളിക്കോട്, പി വി വിജയൻ, പി വി വേണുഗോപാൽ, എ കെ രാജീവൻ, മുരളി തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വായനായനം പദ്ധതിയുടെ അവലോകന യോഗം താലൂക്ക് ലൈബ്രറി ഹാളിൽ ചേർന്നു. 12 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായി പയ്യന്നൂർ താലൂക്കിൽ പ്രവർത്തിച്ചു വരുന്ന വായനശാലകളിൽ നടന്ന കാര്യങ്ങൾ യോഗത്തിൽ വിശദീകരിച്ചു. വായനായനം പദ്ധതിയുടെ അവലോകന യോഗം പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി ഹാളിൽ ചേർന്നു. ടി ഐ മസൂദൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. കുഞ്ഞുമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന, കരിവള്ളൂർ പെരളം പഞ്ചായത്ത് പ്രസിഡന്റ് എ വി ലേജു, പയ്യന്നൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ബാലൻ, ടി പി സമീറ, സി ജയ, ചെറുപുഴ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ, താലൂക്ക് സെക്രട്ടറി കെ ശിവകുമാർ, സ്റ്റേറ്റ് കൗൺസിൽ അംഗം എം കെ രമേഷ് കുമാർ, വൈക്കത്ത് നാരായണൻ മാസ്റ്റർ, വി പി സുകുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സർക്കാർ ഫണ്ട് തട്ടിപ്പും ദുരുപയോഗവും നടത്തുന്നുവെന്നും ദുരന്തബാധിതർക്ക് അടിയന്തര സാമ്പത്തിക സഹായം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ അലംഭാവം കാട്ടുന്നുവെന്നും ആരോപിച്ച ചെറുപുഴ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. ഡി സി സി നിർവാഹക സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ മാധ്യമങ്ങൾ കണക്കുകൾ പുറത്തുകൊണ്ടുവന്നപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയും അതുപോലെ ബന്ധപ്പെട്ട റവന്യൂ മന്ത്രിയും അതുപോലെ ഇന്ന് റിയാസൊക്കെ എന്താ പറയുന്നത്, ഇത് ഞങ്ങൾ കേന്ദ്രത്തിന് പൈസ കിട്ടാൻ വേണ്ടി കൊടുത്ത കണക്ക് എന്നാ പറയുന്നത്. മണ്ഡലം പ്രസിഡന്റ് ടി പി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എ ബാലകൃഷ്ണൻ, ജോൺ ജോസഫ് തയ്യൽ, എം കരുണാകരൻ, ലളിത ബാബു, രേഷ്മ വി രാജു, കെ ഡി പ്രവീൺ, തോമസ് കൈപ്പനാനിക്കൽ, പി പി ബാലകൃഷ്ണൻ, പ്രണവ് കരാള തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. കരിവെള്ളൂർ തോട്ടിച്ചാൽ സുപ്രിയ ക്ലബ്ബ് ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ക്ലബ്ബ് പരിസരത്ത് നടന്ന പരിപാടിയിൽ പ്രദേശവാസികളുടെ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. ഓണക്കുന്ന് തോട്ടിച്ചാൽ സുപ്രിയ ക്ലബ് ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അങ്കണവാടി മുതൽ മുതിർന്നവർക്ക് വരെയുള്ള നിരവധി കലാകായിക മത്സരങ്ങളാണ് രണ്ട് ദിവസങ്ങളിലായി നടന്നത്. കളറിംഗ്, ചിത്രരചന, കമ്പവലി, റിംഗ്ബോൾ ഷൂട്ടൌട്ട്, ബാലവേദി, വനിതാവേദി പ്രവർത്തകരൊരുക്കിയ ഡാൻസ് നൈറ്റ് തുടങ്ങിയ പരിപാടികൾ നടന്നു. ക്ലബ്ബ് പരിസരത്ത് നടന്ന പരിപാടിയിൽ വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സഹായധനം കൈമാറി. മുതിർന്ന ക്ലബ്ബ് അംഗങ്ങളെയും ഓട്ടംതുള്ളൽ കലാകാരൻ രത്നകുമാറിനെയും ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ ആദരിച്ചു.
കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1982 SSLC കൂട്ടായ്മയായ സ്മൃതി 82 പത്താം വാർഷിക സംഗമവും ജനറൽ ബോഡി യോഗവും കോടക്കാട് കദളീവനം റിസോർട്ടിൽ നടന്നു. സ്മൃതി അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ അരങ്ങേറി. കരുവള്ളൂർ എ വി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1982 SSLC കൂട്ടായ്മ, സ്മൃതി 82 പത്താം വാർഷിക സംഗമവും ജനറൽ ബോഡി യോഗവും കൊടക്കാട് കദളീവനം റിസോർട്ടിൽ നടന്നു. സ്മൃതി അംഗങ്ങൾ അവതരിപ്പിച്ച കൈകൊട്ടിക്കളി, തിരുവാതിര, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, മോണോ ആക്ട്, ഗാനാലാപനം തുടങ്ങി വിവിധ കലാപരിപാടികൾ അരങ്ങേറി. 40 വരുന്ന സ്മൃതി അംഗങ്ങൾ കലാപരിപാടികളിൽ പങ്കെടുത്തു. നെറ്റ്‌വർക്ക് ന്യൂസ്, കരുവള്ളൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓണവിപണിയിൽ കണ്ണൂർ ജില്ലയിൽ ഒന്നാമതായി പയ്യന്നൂരിലെ കുടുംബശ്രീ. ജില്ലയിൽ പയ്യന്നൂർ നഗരസഭാ കുടുംബശ്രീ ഒന്നാമതെത്തിയത് 21,39,040 രൂപയുടെ ഓണക്കാല വിറ്റുവരവിലൂടെ. ഉപയോഗശൂന്യമായി മാസങ്ങളായിട്ടും തൃക്കരിപ്പൂർ ഐടി മിനി സ്റ്റേഡിയം നവീകരണം നടത്താതെ പഞ്ചായത്ത് അധികൃതർ. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മാസങ്ങൾക്ക് മുമ്പേ ചരൽമണ്ണിറക്കിയതിനാൽ മൈതാനം കായിക താരങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥ. നാൽപ്പത്തിയേഴാമത് സംസ്ഥാന സബ് ജൂനിയർ ഖോഖോ ചാമ്പ്യൻഷിപ്പിന് തായനേരി SABTM ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. TI മധുസൂദനൻ MLA ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാസങ്ങളായി കുടിവെള്ള പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാകുമ്പോഴും പരിഹാര നടപടികൾ സ്വീകരിക്കാതെ ജല അതോറിറ്റി. പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി തായനേരി തുമ്പക്കുവൽ റോഡിൽ അധികൃതരുടെ കെടുകാര്യസ്ഥത കാരണം കഴിഞ്ഞ 6 പാഴായിപ്പോയത് ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.